ജില്ലയുടെ സമഗ്ര വികസനത്തെ മറ്റു ജനപ്രതിനിധികളുമായി ചേർന്ന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജസ്സി ഷാജിൻ. കുടുംബശ്രീകളുടെ ശാക്തീകരണത്തിനും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും ഊന്നൽ നൽകുമെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷൻ അംഗം ജസ്സി ഷാജൻ കാഞ്ഞിരപ്പള്ളി മീഡിയ സെന്ററിന്റെ മീറ്റ് ദി പ്രസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. നിലവിൽ ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഡിവിഷനിൽ തുടക്കമിട്ട പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിരിക്കും മുഖ്യ പരിഗണനയെന്ന് പറഞ്ഞ ജസ്സി ഷാജൻ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനായി കാഞ്ഞിരപ്പള്ളി തുടക്കമിട്ട മിനി ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിനായി പഞ്ചായത്തിനൊപ്പം കൈകോർക്കുമെന്നും പറഞ്ഞു. നാളിതുവരെ ചെയ്തില്ല എന്നല്ല, എങ്കിലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയെ കൂടുതൽ മനോഹരമാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. അതിനായിട്ട് മിനി ബൈപ്പാസ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങളിരുന്ന കാലത്താണ് അത് തുടങ്ങി വെച്ചിരുന്നത്. പക്ഷെ അതിതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ പൂർത്തീകരണത്തിന് കാഞ്ഞിരപ്പള്ളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, കാഞ്ഞിരപ്പള്ളിയിലെ ജനപ്രതിനിധികളോട് ചേർന്നുകൊണ്ട്, എം എൽ എയോട് ചേർന്നുകൊണ്ട്, എം പിയോട് ചേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ പെടുത്താവുന്ന ഫണ്ടുകൾ ലഭ്യമാക്കുക, ആ ഫണ്ടുകൾ അനുസരിച്ച് ആ പാലം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്, റോഡ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മുൻ പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ അതിനുവേണ്ടി 15 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഒരു ടാക്സി സ്റ്റാൻഡും വെജി ഷെഡും ആയിട്ട് പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആറ്റിലെ വെള്ളം കുറയുന്നതിനനുസരിച്ച് ആറ്റിൽ നിന്ന് ഫില്ലർ വാർത്ത് ആ സൈഡിൽ കെട്ടാനാണ്, നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം വെള്ളം താഴുന്നതിനനുസരിച്ച് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യും. കുടിവെള്ള പ്രശ്നം ഒരുപക്ഷേ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആ ഒരു മേഖലയുമായി ചേർന്നുകൊണ്ട് എന്തെങ്കിലും വികസന കാഴ്ചപ്പാടുകളുണ്ടോ എന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുടിവെള്ളം പദ്ധതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് അതിൻ്റെ സോഴ്സ് കരിമ്പയം കുടിവെള്ള പദ്ധതിയാണ്. 3 പഞ്ചായത്തുകളിലായിട്ട് ഈ കുടിവെള്ളം ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ജലനിധി, എല്ലാ വാർഡുകളിലോട്ടും ജലം കൊടുക്കാനുള്ള ഒരു ജലനിധി പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അത് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കാഞ്ഞിരപ്പള്ളി മേഖലയിലോട്ടുള്ള എല്ലാവർക്കും ആ കുടിവെള്ള സ്കീമിൽ അത് കിട്ടും. അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ ചിറക്കടവ്, എലിക്കുളം പഞ്ചായത്തുകളിലോട്ടാണ് കരിമ്പയം കുടിവെള്ള പദ്ധതി പോകുന്നത്. നാളുകളിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഡിവിഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഡിവിഷനിലോട്ടും കുടിവെള്ള സ്കീമുകൾ കൊണ്ടുവരാനായിട്ട് തുടക്കം കുറിക്കും. അതായത് ഗവൺമെന്റ് സർക്കാർ സ്കൂളുകൾ, പ്രത്യേകിച്ച് ഹൈസ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ്. നമ്മുടെ പരിധിയിൽ ഒരുപാട് ഹൈസ്കൂളുകളുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്? ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾ കുറഞ്ഞു പോകുന്നൊരു കാലഘട്ടമാണ്. എങ്ങനെയും സർക്കാർ സ്കൂളുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് എല്ലാ തരത്തിലും സ്കൂളിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പനമറ്റ സ്കൂളാണ് ഇപ്പം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്കൂള്. ആ സ്കൂളിന് വേണ്ടി 2 കോടി രൂപ കൊടുത്തൊരു ബിൽഡിങ് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ബാക്കി എന്നാണ് ഇനി ഇപ്പോൾ സൈഡ് വാളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപയും കൂടെ ആ സ്കൂളിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയിരുന്നു, സ്കൂളിലെ അനുബന്ധ സൗകര്യങ്ങളെല്ലാം കണ്ടു. കൂടുതലായിട്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. മറ്റു സ്കൂളുകളിലും എല്ലാ വിഴിക്കത്തോട് RPG സ്കൂളിൽ അതിൻ്റെ സൈഡ് വാൾ കെട്ടാൻ വേണ്ടി 10 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഉടനെ ആരംഭിക്കും. ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പാളിനെയൊക്കെ പോയി കാണുന്നുണ്ട്. ലിസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പം പണി എത്രയും പെട്ടെന്ന്, ഈ 31 മാർച്ചിന് മുമ്പ് നമുക്ക് ഫണ്ടുകളെല്ലാം ചെലവഴിക്കണമല്ലോ. ആ സമയത്ത് എല്ലാ ഫണ്ടുകളും ചെലവഴിക്കാനുള്ള പദ്ധതികൾ, ഓരോ ദിവസവും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പദ്ധതികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും ആവശ്യം കുടിവെള്ള പദ്ധതിയും റോഡ് വികസന മേഖലയുമാണ്. അടിസ്ഥാന സൗകര്യങ്ങളാണ് ഏറ്റവും അവർക്ക് ആവശ്യം. അപ്പം റോഡ്, കുടിവെള്ളം, അതൊക്കെയാണ് അവരാവശ്യപ്പെടുന്നത്. അതെല്ലാം ഒരു പരിധി വരെ നമുക്ക് നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കും. കൊറോണ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പൊ സർക്കാർ തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം സൗകര്യങ്ങൾ രോഗികൾക്ക് ചെയ്തു കൊടുക്കാവോ അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കപ്പാടും അമൽ ജ്യോതിയിലൊക്കെ ആയിരുന്നു നമ്മൾ എൻ്റെ സെൻറ്ററിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി നമുക്ക് ടൗൺ ഹാളിലോട്ട് പുതിയ സെൻറ്ററിൽ കൊണ്ടുവരാമെന്ന് കേട്ടു. രോഗികളെ, കിടപ്പ് രോഗികളെ ചികിത്സിക്കാൻ കൊണ്ടുവരാമെന്ന് കേട്ടു.
अवकर्य श्रीमति शैल टीचर प्रत्येक अनुमोदन ई समय कारण कोरोना और पैधि वे ना अव सौक्यों नमुक का मेखल नोकियात्री पेट निकित्सक नल्कि नल्कि सुखपड़ा नमुक साधी अब कानीरपल ई टाउन हालोटा को अब ऐटो नीती जिला पंचायत भागत पश्रम मालिन्य निर्माजन वाली बुद्धिमुट കാരണം നമുക്ക് അത് അത്യാവശ്യമാണ് നമ്മുടെ വിദേശ നാടുകളിലൊക്കെ പോയാൽ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്ങനെയാണ് ഞാൻ പലരോടും അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഇത്രയും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടപ്പാക്കി കൂടാ ഏറ്റവും നന്നായിട്ട് വേണ്ട ഒരു കാര്യം അതുതന്നെയാണ് നമ്മൾ തന്നെയാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ മാലിന്യം നമ്മൾ നമ്മുടെ സ്ഥലത്ത് തന്നെ നിർമാർജ്ജനം ചെയ്യേണ്ടത് കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലായിടത്തും പല വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അതുവരെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടത് പറയും നമ്മൾ ആദ്യം നമ്മളെ തന്നെ മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ട് പഠിപ്പിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യാം പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തും ജലക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതികളും ഇതിനൊപ്പം ആവിഷ്കരിക്കും റോഡുകളുടെ വികസനത്തിനും അറ്റകുറ്റപ്പണികൾക്കും മുഖ്യ പരിഗണന നൽകും പകൽ വീടുകളുടെ പ്രവർത്തനം ശാക്തീകരിക്കാൻ ശ്രമം നടത്തുമെന്നും ജെസി ഷാജൻ പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിന് പഞ്ചായത്തുകൾക്കൊപ്പം കൈകോർക്കും പഞ്ചായത്തുമായി ചേർന്ന് കാഞ്ഞിരപ്പള്ളിയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും ജെസി ഷാജൻ കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി ഒന്നിനുമിനി വലിയ വില നൽകേണ്ടതില്ല ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലയ്ക്ക് മാറ്റുകൾ 10 രൂപയ്ക്ക് സാരികൾ 70 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക് റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക് ഷോർട്സ് 30 രൂപയ്ക്ക് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക് ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക് ട്രാക്ക് പാൻസ് 3/4 മിഡി ഫാൻസി ടോപ്സ് ലേഡീസ് ബോട്ടംസ് റെഡിമെയ്ഡ് ഷർട്ട് വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാഞ്ഞിരപ്പള്ളി